ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നതിനപ്പുറം കൂട്ടായ്മയ്ക്ക് പല സാധ്യതകളും സമൂഹത്തിലുണ്ടെന്ന് എം ഇ ദേവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് കെ സി എസ് പണിക്കർക്കൊപ്പം ചേർന്ന് ചോഴമണ്ഡലം സ്ഥാപിച്ചത്. മാഹിയിലെ കേരള കലാഗ്രാമം, കൊച്ചിയിലെ കേരള കലാപീഠം തുടങ്ങിയ കലാസ്ഥാപനങ്ങൾക്കൊക്കെ എം ഇ ദേവൻ സ്വന്തം നേതൃപാഠവും ചിത്രകലയെക്കുറിച്ചുള്ള അറിവും പകർന്നു നൽകി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അപ്പാടെ പാലിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. തികച്ചും ഗാന്ധിയനായിട്ടുള്ള ഒരു ജീവിത രീതി, ഒരു പലപ്പോഴും ഇടതുപക്ഷവുമായി അദ്ദേഹം കലഹിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഇടതുപക്ഷകൻ എങ്ങനെയാണ് ജീവിക്കുക, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, തൊട്ടു മുമ്പിൽ വരുന്ന ഏത് കാര്യവും ഒരു കലാകാരൻ്റെ നമ്മളിന്ന് കരുതുന്ന ഒരു ഔന്നത്യമൊന്നും പിന്നെ അത്തരത്തിലുള്ള ഭാവിക്കാതെ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്തരത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ ഒരുപാട് പേരെ അവരുടെ കലാപ്രവർത്തനത്തെയും ജീവിതത്തെയും അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവിത രീതിയിൽ ആകൃഷ്ടരായിട്ടുണ്ട്. എം ഗോവിന്ദന്റെ ധൈഷണിക സംഭാവനകളുടെ തുടർച്ച നമുക്ക് എം ഇ ദേവന്റെ കലാജീവിതത്തിൽ കാണാനാകും. വാസ്തുവിദ്യയിൽ ദേവൻ പുതിയ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യാ പാരമ്പര്യം തുടരേണ്ടതുണ്ടെന്നും അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതിനുവേണ്ടി പെരുന്തച്ഛൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. 200-ലേറെ വീടുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേവൻ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഗൃഹനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ദേവന്റെ പ്രതിഭ. കലയുടെ മറ്റു മേഖലകളിലൂടെയുള്ള യാത്ര വാസ്തുവിദ്യയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അശാസ്ത്രീയമായ കേരളത്തിലെ ഗൃഹനിർമ്മാണത്തോടും ഫ്ളാറ്റ് സംസ്കാരത്തോടും ദേവൻ എന്നും വിയോജിക്കുകയും ചെയ്തു. എം വി ദേവനുമായിട്ട് 80s മുതലുള്ള സൗഹൃദമാണ്. എൻ്റെ വീടുണ്ടാക്കിയത് ദേവനാണ്, ദേവൻ്റെ വീടെന്നാണ് ഞങ്ങളൊക്കെ പറയുക. ദേവൻ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വീടുകൾ രൂപകൽപ്പന ചെയ്യുകയും ആ വീടുകളൊക്കെ തന്നെ ഒരു ശില്പം പോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു എന്നത്. വീട് നിർമ്മാണത്തിൽ വളരെ പ്രത്യേകമായിട്ടുള്ള രീതികൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം കൈവച്ച എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മൗലികമായ മുദ്രകൾ പതിപ്പിച്ച ആളാണ്. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല ചിത്രകാരനായിരുന്നു, നല്ല ശില്പിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ തരങ്ങളിൽ അന്ന് ഈ നമ്മളുടെ സാംസ്കാരിക ജീവിതത്തിൽ വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എം വി ദേവൻ. എം വി ദേവനെ കുറിച്ച് ഒരുപാട് പറയാനുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്രകലയെക്കുറിച്ചിട്ടായാലും ശരി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ചിട്ടായാലും, ഒരു കാലത്ത് EMS-മായി നിരന്തരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തിയ അപൂർവ വ്യക്തികളിൽ ഒരാളായിരുന്നു എം വി ദേവൻ. ഞാൻ ദേവനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് EMS-നെ ഇത്ര കടുത്ത രീതിയിൽ പലപ്പോഴും വിമർശിച്ചു പോകുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ സംവേദിക്കാൻ യോഗ്യനായിട്ട് EMS അല്ലാതെ വേറെ ആരാണ്ടോ ഉള്ളത് എന്നാണ് ഒരു മറുചോദ്യം ചോദിച്ചത്. അപ്പം അതിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ ദേവൻ പുലർത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഷാർപ്പായിട്ട് എഴുതുന്ന ദേവൻ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുകയും ചെയ്തു. വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ജലച്ചായത്തിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതം പുതിയ പുതിയ വഴികളിലൂടെ മുന്നേറുകയായിരുന്നു. പാശ്ചാത്യ ചിത്രകലാരീതിയെ മറികടന്ന് തികച്ചും ഭാരതീയമായ ഒരു വഴി തുറക്കാനാണ് ദേവൻ ശ്രമിച്ചത്. ശില്പി എന്ന നിലയിലും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാനായിരുന്നു ദേവന്റെ ശ്രമം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നും തൻ്റെതായ ഒരു രീതി ഓരോ മേഖലയിലും സൃഷ്ടിക്കണമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ വന്ന തലമുറയിലെ ഓരോരുത്തരും ഗുരുസ്ഥാനീയനായി എം വി ദേവനെ കണ്ടത്.
മാഷ്ടറുടെ ചിത്രകലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ദർശനമെന്ന് പറയുന്നത് ആധുനിക ചിത്രകലയിൽ ഭാരതീയമായ ഒരു ഒരു സംസ്കാരം, ആ ഭാരതീയമായുള്ള ഒരു ഒരു സ്വഭാവം കലയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന KCS പണിക്കരും നിർബന്ധമുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു ഒരു ചിത്രകല പ്രചാരമാണ് മദ്രാസിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ദേവമാഷ് ചെയ്തു പോന്നിരുന്നത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിനത് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് സാഹിത്യവുമായിട്ടുള്ള ബന്ധം, കവിതയുമായിട്ടുള്ള ബന്ധം, അതുപോലെ ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ലോകം മുഴുക്ക സഞ്ചരിച്ച് അദ്ദേഹം ഗാലറികളിലുള്ള നമ്മുടെ ആചാര്യന്മാരുടെ വർക്കുകൾ ധാരാളം കാണുകയും അഗാധമായ കലാ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാ പ്രവർത്തനം ഭാരതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനും നേടിത്തന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ദേവൻ ഇടതുപക്ഷത്തോട് വിയോജിച്ചത്. അതേസമയം മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തോട് അന്ധമായ വിധേയത്വം പുലർത്താനും അദ്ദേഹം ശ്രമിച്ചില്ല. കലാകാരന് വേണ്ട നിലപാടും തൻ്റെ ഇടവും എന്നും ദേവനിൽ നമുക്ക് കാണാനായി. ദേവമാഷുമായിട്ട് 40 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക്. ഞാനിങ്ങനെ ചിത്രകലയും രചനയായിട്ട് ബന്ധപ്പെട്ടതല്ല, സാഹിത്യമായിട്ടുള്ള ബന്ധമാണ്. പിന്നീട് ലളിതകലാ അക്കാദമിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. നിശിതമായി വിമർശിക്കാനും അതോടൊപ്പം തന്നെ നല്ല വഴി കാണിച്ചു തരാൻ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ മരണമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മരണം. അതുപോലെ ഒരു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളത്. വേറൊരു വലിയ കാര്യമുള്ള ചിത്രകാരന്മാർ ശില്പികളൊന്നും അങ്ങനെ ഒരു സ്വന്തമായ നിലപാട് തറവുള്ളവരല്ല. അവന് അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരാണ്. പക്ഷേ MV ദേവൻ അതിന് വ്യത്യസ്തനായിരുന്നു. ശക്തമായ നിലപാടും ശക്തമായ നിലപാട് തരമുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഇനി കിട്ടാൻ തന്നെ വിഷമമാണ്. MV ദേവൻ്റെ മരണം മലയാളിയുടെ കലാജീവിതത്തിന് നൽകിയ ശൂന്യത ചെറുതല്ല. കലാചരിത്രം MV ദേവനെ എന്നും ഓർത്തെടുക്കും. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ചിത്രകലയെക്കുറിച്ചുള്ള അറിവിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ ഈ മനുഷ്യനോട് നാം കടപ്പെട്ടിരിക്കുന്നു. ലോക ചിത്രകലയെക്കുറിച്ചുള്ള ദേവൻ്റെ അറിവ് അഗാധമായിരുന്നു. ചരിത്രബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചു. ഈ സവിശേഷതകൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഒരു സമ്പൂർണ്ണ കലാജീവിതം നയിച്ചതുകൊണ്ടുമാണ് MV ദേവനെ നാം മലയാളികൾ ഇനിയുള്ള കാലം അറിയുന്നതും അനുസ്മരിക്കുന്നതും.